എല്ലാ വിദ്യാർത്ഥികൾക്കും വിദ്യാസാഗറിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നത് ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ചെറുത്തുനിൽപ്പുകളും ഒന്നാം സ്വാതന്ത്ര്യ സമരവും എന്ന് പറയുന്ന പാഠഭാഗമാണ്. അതായത് റെസിസ്റ്റൻസ് ആൻഡ് ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ഈ പാഠഭാഗത്തിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ അധികാരം സ്ഥാപിച്ച ശേഷം ഏതൊക്കെ ജനവിഭാഗങ്ങളാണ് ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്നതെന്ന് നമ്മൾ പരിചയപ്പെട്ടു. കർഷകരുടെയും ഗോത്രവർഗക്കാരുടെയും നെയ്ത്തുകാരുടെയും ഒക്കെ അവസ്ഥ നമ്മൾ കണ്ടു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇങ്ങനെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ചൂഷണങ്ങൾക്ക് വിധേയരായ ജനങ്ങൾ അവർക്കെതിരെ തിരിയുന്ന ചില കലാപങ്ങളെക്കുറിച്ചാണ്. പ്രധാനമായിട്ടും കർഷകരും ഗോത്രവർഗക്കാരും അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജാക്കന്മാരും ഭൂപ്രഭുക്കന്മാരും നയിച്ച കലാപങ്ങൾ. ഇപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലേക്ക് വന്നപ്പോൾ നിരവധി ജനങ്ങൾക്ക് അവരുടെ തൊഴിൽ നഷ്ടപ്പെടുകയും ആ ജനങ്ങൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടത്തിയ കലാപങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. കമ്പനി ഭരണത്തിൻ്റെ ഫലമായി ഉപജീവന മാർഗങ്ങൾ ഇല്ലാതായ ജനവിഭാഗങ്ങൾ കമ്പനിക്കെതിരെയും അവരുടെ ഇടനിലക്കാരായി നിന്ന ജമീന്ദാർമാർക്കെതിരെയും കലാപങ്ങൾക്ക് തുടക്കമിട്ടു. അപ്പോൾ കമ്പനി ഭരണത്തിൻ്റെ ഫലമായി ഉപജീവന മാർഗങ്ങൾ, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള മാർഗങ്ങൾ നഷ്ടപ്പെട്ട ജനവിഭാഗങ്ങൾ കമ്പനിക്കെതിരെയും അതുപോലെ തന്നെ അവരുടെ ഇടനിലക്കാരായി നിന്ന ജമീന്ദാർമാർക്കെതിരെയും കലാപങ്ങൾക്ക് തുടക്കമിട്ടു. ഇങ്ങനെയാണ് ഇന്ത്യയിൽ ചെറുതും വലുതുമായ ഒട്ടേറെ കലാപങ്ങൾ വരുന്നത്. കമ്പനിയുടെ ഭരണത്തിൻ്റെ ഫലമായി ഒരുപാട് ജനവിഭാഗങ്ങൾക്ക് അവരുടെ ഉപജീവന മാർഗങ്ങൾ നഷ്ടപ്പെട്ടു. അവരെല്ലാവരും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ അടിമകളെപ്പോലെ ആയി. ഇങ്ങനെ ആയപ്പോൾ അവരെന്ത് ചെയ്തു? കമ്പനിക്കെതിരെ കലാപങ്ങൾക്ക് തുടക്കമിട്ടു. സംഘടിത സ്വഭാവം ഉണ്ടായിരുന്നില്ലെങ്കിലും ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ ഇത്തരം ചെറുത്തുനിൽപ്പുകൾ നടന്നിരുന്നു. അപ്പോൾ ഈ കലാപങ്ങൾക്കൊന്നും ഒരു സംഘടിത സ്വഭാവമില്ലായിരുന്നു. മൊത്തത്തിലൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള കലാപമൊന്നും ആയിരുന്നില്ല. എന്നാൽ ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ ഇത്തരം ചെറുത്തുനിൽപ്പുകൾ നടന്നിരുന്നു. വലിയ രീതിയിൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സംഘടിതമായിട്ടുള്ള കലാപങ്ങളല്ല നടന്നത്. എന്നാലും ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ ഇത്തരം കലാപങ്ങൾ നടന്നിരുന്നു. ദ മേജർ ഒക്കുപ്പേഷണൽ ഗ്രൂപ്പ്സ് ഹു ലോസ് ദെയർ ലിവ്ലിഹുഡ് ആസ് എ റിസൾട്ട് ഓഫ് ദ കമ്പനി റൂൾ സ്റ്റാർട്ടഡ് റിബല്യൻസ് എഗെയിൻസ്റ്റ് ദ കമ്പനി ആൻഡ് സെമീന്ദാർസ് ദ മിഡിൽ മെൻ ഓഫ് ദ കമ്പനി. കമ്പനിക്കെതിരെയും ജമീന്ദാർമാർക്കെതിരെയും എന്ത് ചെയ്തു? ഈ ജനവിഭാഗങ്ങൾ കലാപം ആരംഭിച്ചു. ദോ നോട്ട് വെൽ ഓർഗനൈസ്ഡ് ദ റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് ദ കമ്പനി ബിക്കെയും കോമൺ ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ കൺട്രി. ഇത് നല്ല രീതിയിൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള റിബല്യൻസ് ആയിരുന്നില്ല. എന്നാൽ പോലും ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ ഇത്തരം കലാപങ്ങൾ കാണാൻ സാധിച്ചു. ഇത്തരത്തിൽ നിരവധി കലാപങ്ങൾ ഇന്ത്യയിൽ നടന്നു. അതിൽ നമ്മൾ ആദ്യമായി പഠിക്കാൻ പോകുന്നത് കർഷകർ നടത്തിയ ചില സമരങ്ങളെക്കുറിച്ചാണ്. കമ്പനി ഭരണം സ്ഥാപിതമായതോടൊപ്പം തന്നെ കാർഷിക കലാപങ്ങളും ആരംഭിച്ചു. കമ്പനി ഭരിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ കാർഷിക കലാപങ്ങളും ആരംഭിച്ചിരുന്നു. ഇതിന് തെളിവാണ് 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ബംഗാളിൽ നടന്ന സന്യാസി കലാപവും ഫക്കീർ കലാപവും. അപ്പോൾ ബംഗാളിൽ നടന്ന സന്യാസി കലാപവും ഫക്കീർ കലാപവും കാർഷിക കലാപങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ കാർഷിക കലാപങ്ങൾ കമ്പനി ഇന്ത്യയിൽ ഭരണം സ്ഥാപിച്ചതോടൊപ്പം തന്നെ ആരംഭിക്കുകയുണ്ടായി. അതിന് തെളിവാണ് 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ബംഗാളിൽ നടന്ന സന്യാസി കലാപവും ഫക്കീർ കലാപവും. ഇതേപോലെ തന്നെ 19-ാം നൂറ്റാണ്ടിൽ മലബാറിൽ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. മലബാറിലെ കർഷകർ എന്ത് ചെയ്തു? കലാപങ്ങൾക്ക് തുടക്കം കുറിച്ചു. പാട്ടക്കുടിയന്മാരായ മാപ്പിളമാരായിരുന്നു ഈ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. അപ്പോൾ പാട്ടക്കുടിയന്മാരായ മാപ്പിളമാരായിരുന്നു ഈ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. ഈ കാലയളവിൽ തന്നെ 19-ാം നൂറ്റാണ്ടിൽ മലബാറിൽ കലാപം നടന്ന അതേ കാലയളവിൽ തന്നെ ബംഗാളിൽ സമാന സ്വഭാവമുള്ള കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. അപ്പോൾ ബംഗാളിലും ഇതേപോലത്തെ സമാന സ്വഭാവമുള്ള കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. ഇവ ഫറാസി കലാപങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ 19-ാം നൂറ്റാണ്ടിൽ ബംഗാളിൽ മാപ്പിള കലാപങ്ങൾ നടക്കുന്നു. അതേ സ്വഭാവമുള്ള കലാപങ്ങൾ ബംഗാളിലും നടന്നിട്ടുണ്ട്. ആ കലാപങ്ങൾ അറിയപ്പെടുന്നത് ഫറാസി കലാപങ്ങൾ എന്നാണ്. പെസൻറ്റ് റിവോൾട്ട് സ്റ്റാർട്ടഡ് അറ്റ് ദ വെരി ബിഗിനിങ് ഓഫ് ദ കമ്പനി റൂൾ. ഇറ്റ് ഈസ് എവിഡൻറ്റ് ഇൻ ദ സന്യാസി ആൻഡ് ഫക്കീർ റിബല്യൻസ് ദാറ്റ് ഒക്കേഡ് ഇൻ ദ എൻഡ് ഓഫ് 18th century. ഇൻ 19th century സെവറൽ റിബല്യൻസ് ബ്രോക്ക് ഔട്ട് ഇൻ മലബാർ. ഇപ്പോൾ കമ്പനിയുടെ ഭരണം ആരംഭിച്ചപ്പോൾ തന്നെ കമ്പനിക്കെതിരെയുള്ള കാർഷിക കലാപങ്ങളും ആരംഭിച്ചു.
അതിനുദാഹരണമാണ് ബംഗാളിലെ സന്യാസി കലാപവും ഫക്കീർ കലാപവും. ഇനി 19th century മലബാറിൽ എന്ത് ചെയ്തു, ഒരുപാട് കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. ഇറ്റ് വാസ് ലെഡ് ബൈ ദ മാപ്പിള ടെനൻസ് ആൻഡ് ആർ നോൺ ആസ് ദ മാപ്പിള റിബല്യൻസ്. അപ്പോൾ ഇത് മാപ്പിള റിബല്യൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇതിന് നേതൃത്വം കൊടുത്തത് മലബാറിലെ പാട്ടക്കുടിയന്മാരായ മാപ്പിളമാരായിരുന്നു. സിമിലർ അപ്രൈസിംഗ് ബേസ്റ്റ് ഔട്ട് ഇൻ ബംഗാൾ ആൻഡ് വെയർ നോൺ ആസ് ഫറൈസി റിബല്യൻസ്. അപ്പോൾ ഈ മാപ്പിള കലാപങ്ങളൊക്കെ പോലെ തന്നെ ബംഗാളിലും സമാന സ്വഭാവമുള്ള കലാപങ്ങൾ നടന്നു. ആ കലാപങ്ങളുടെ പേരാണെന്ത്, ഫറൈസി കലാപം. അപ്പോൾ നമ്മൾ പഠിച്ച പ്രധാന കർഷക കലാപങ്ങളെന്ന് പറയുന്നത് ഒന്ന് സന്യാസി കലാപം, ഫക്കീർ കലാപം, മലബാറിലെ മാപ്പിളമാരുടെ കലാപം, അതുപോലെ തന്നെ ഫറാസി കലാപം. ഇത്രയും കലാപങ്ങളാണ് നമ്മൾ കർഷക കലാപങ്ങളായിട്ട് പഠിച്ചത്. ഇനി കർഷകരെ കൂടാതെ ഗോത്രവർഗ്ഗക്കാരും കമ്പനിക്കെതിരെ കലാപത്തിലേർപ്പെട്ടു. നമ്മൾ പറഞ്ഞു ഗോത്രവർഗ്ഗക്കാരെയും കമ്പനി ഒരുപാട് ദുരിതത്തിലാഴ്ത്തിയിരുന്നു. അപ്പം അതിനെതിരെ ഗോത്രവർഗ്ഗക്കാരും സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ കലാപത്തിലിറങ്ങിയ ഗോത്രവർഗ്ഗക്കാരാണ് മറാത്തയിലെ ഫീലുകൾ, അഹമ്മദ് നഗറിലെ കോലികൾ, ഛോട്ടാ നാഗ്പൂരിലെ കോളുകൾ, രാജ്മഹൽ കുന്നിലെ സാന്താൾമാർ, വയനാട്ടിലെ കുറിച്ചിയാർ. ഇതെല്ലാം വിവിധ ഗോത്രജനതയാണ്. അപ്പോൾ ഈ മറാത്തയിലെ ഫീലുകൾ, അഹമ്മദ് നഗറിലെ കോലികൾ, ഛോട്ടാ നാഗ്പൂരിലെ കോളുകൾ, രാജ്മഹൽ കുന്നിലെ സാന്താൾമാർ, വയനാട്ടിലെ കുറിച്ചിയാർ, ഇവരെല്ലാവരും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ കലാപത്തിനിറങ്ങിയ ഗോത്രജനതയാണ്. അപ്പോൾ ബിസൈഡ്സ് ദ പെസൻസ് ദ ട്രൈബൽസ് ഓൾസോ റോസ് ഇൻ റിവോൾട്ട് എഗെയിൻസ്റ്റ് ദ കമ്പനി. ദ മേജർ ട്രൈബൽ ഗ്രൂപ്പ്സ് ദാറ്റ് ഓർഗനൈസ്ഡ് റിബല്യൻസ് ആർ ദ ഫീൽസ് ഇൻ മറാത്ത, ദ കോലീസ് ഇൻ അഹമ്മദ് നഗർ, ദ കോൾസ് ഇൻ ഛോട്ടാ നാഗ്പൂർ, ദ സാന്താൾസ് ഇൻ രാജ്മഹൽ ഹിൽസ് ആൻഡ് ദ കുറിച്ചിയാസ് ഇൻ വയനാട്. അപ്പോൾ ഇവരാണ് കമ്പനിക്കെതിരെ തിരിഞ്ഞ ഗോത്രജനത. ഗോത്രജനതയിലെ ഒരുപാട് പേര് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ തിരിഞ്ഞു. അതിൽ നമുക്ക് പഠിക്കാനുള്ളത് സാന്താൾമാരുടെ കലാപമാണ്. ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളിലായിരുന്നു സാന്താൾ ഗോത്രജനത താമസിച്ചിരുന്നത്. അപ്പോൾ ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളിലായിരുന്നു സാന്താൾ ഗോത്രജനത താമസിച്ചിരുന്നത്. അപ്പോൾ ബംഗാളിലെ രാജ്മഹൽ കുന്നുകളിലായിരുന്നു ആര് താമസിച്ചിരുന്നത്, സാന്താൾ ഗോത്രജനത താമസിച്ചിരുന്നത്. കൊള്ളപ്പലിശക്കാരുടെയും കമ്പനി ഉദ്യോഗസ്ഥന്മാരുടെയും ചൂഷണത്തിനിരയായ ഗോത്രജനത നടത്തിയ കലാപമാണ് സാന്താൾ കലാപം. സാന്താൾ കലാപം ആർക്കെതിരെയാണ് നടത്തിയത്, കൊള്ളപ്പലിശക്കാർക്കെതിരെയും അതുപോലെ തന്നെ കമ്പനി ഉദ്യോഗസ്ഥന്മാർക്കെതിരെയും. ഇവരുടെ ചൂഷണങ്ങൾക്ക് വിധേയരായ ഗോത്രജനതയാണ് ഇവർക്കെതിരെ തിരിഞ്ഞ് കലാപം നയിച്ചത്. രാജ്മഹൽ കുന്നുകളെ നിണമണിയിച്ച ഈ കലാപത്തിൽ 15,000-ൽ സാന്താൾ ജനതയാണ് ജീവൻ ബലിയർപ്പിച്ചത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരുപാട് രക്തരൂക്ഷിതമായിട്ടുള്ള ഒരു കലാപമായിരുന്നു. ഏകദേശം 15,000-ൽ സാന്താൾ ജനതയാണ് ഈ ഒരു കലാപത്തിൽ ജീവൻ ബലിയർപ്പിച്ചത്. അത്രയ്ക്ക് വലിയൊരു കലാപമായിരുന്നു സാന്താൾ ജനത നടത്തിയത്. ഇതിൻ്റെ നേതാക്കന്മാരെന്ന് പറയുന്നത് സിദ്ധുവും കാൻഹുവുമായിരുന്നു. സിദ്ധുവും കാൻഹുവുമായിരുന്നു ഈ കലാപത്തിന് നേതൃത്വം കൊടുത്തത്. ഇപ്പോൾ ബംഗാളിലെ രാജ്മഹൽ കുന്നിലെ താമസക്കാരായിരുന്നു സാന്താൾ ഗോത്രജനത. കൊള്ളപ്പലിശക്കാരുടെയും കമ്പനി ഉദ്യോഗസ്ഥന്മാരുടെയും ചൂഷണത്തിന് ഇരയായ സാന്താൾ ജനത അവർക്കെതിരെ കലാപം നയിച്ചു. രാജ്മഹൽ കുന്നുകളിൽ ഒരുപാട് രക്തം ചൊരിഞ്ഞ ഈ ഒരു കലാപത്തിൽ ഏകദേശം 15,000-ൽ സാന്താൾ ജനതയാണ് ജീവൻ ബലിയർപ്പിച്ചത്. സിദ്ധുവും കാൻഹുവുമായിരുന്നു ഈ കലാപത്തിന് നേതൃത്വം കൊടുത്തത്. ദ സാന്താൾസ് വെയർ ദ ഇൻഹാബിറ്റൻസ് ഓഫ് ദ രാജ്മഹൽ ഹിൽസ് ഇൻ ദ ബംഗാൾ പ്രൊവിൻസ്. ദ സാന്താൾ റിബല്യൻ വാസ് ദ റിസൾട്ട് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ ദേ ഫേസ്ഡ് ഫ്രം ദ കമ്പനി ഒഫീഷ്യൽസ് ആൻഡ് മണി ലെൻഡേഴ്സ്. അപ്പോൾ സാന്താൾ ജനത എന്ന് പറയുന്നത് രാജ്മഹൽ ഹില്ലിലെ ഇൻഹാബിറ്റൻസ് ആയിരുന്നു, അവിടുത്തെ താമസക്കാരായിരുന്നു. ദ സാന്താൾ റിബല്യൻ വാസ് ദ റിസൾട്ട് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ ദേ ഫേസ്ഡ് ഫ്രം ദ കമ്പനി ഒഫീഷ്യൽസ് ആൻഡ് മണി ലെൻഡേഴ്സ്. കമ്പനി ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും മണി ലെൻഡേഴ്സിൽ നിന്നും അവർ ഫേസ് ചെയ്ത ആ ഒരു ചൂഷണത്തിൻ്റെ ഫലമായിരുന്നു ഈ കലാപം. ദ രാജ്മഹൽ ഹിൽസ് വിറ്റ്നസ്ഡ് ദ സാക്രിഫൈസ് ഓഫ് മോർ ദാൻ 15,000 സാന്താൾസ് ഇൻ ദിസ് റിബല്യൻ. ഏകദേശം 15,000-ത്തോളം വരുന്ന സാന്താൾ ജനതയാണ് ഈ കലാപത്തിൽ ജീവൻ ബലിയർപ്പിച്ചത്. ഇറ്റ് വാസ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ്
സിദ്ദു ആൻഡ് കാൻഹു സിദ്ദു കാൻഹു എന്നിവരുടെ നേതൃത്വത്തിലാണ് ഈ കലാപം നടന്നത്. അപ്പോൾ ഇത്രയേയുള്ളൂ സാന്താൾ കലാപം. സാന്താൾ കലാപം എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ചൂഷണങ്ങൾക്ക് വിധേയരായ വിവിധ ജനവിഭാഗങ്ങൾ നടത്തിയ കലാപങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആദ്യം പഠിച്ചത് കർഷകരുടെ കലാപങ്ങളായിരുന്നു. അതിനുശേഷം നമ്മൾ ഗോത്രജനതയിൽ ആരൊക്കെയാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ തിരിഞ്ഞതെന്ന് നമ്മൾ പഠിച്ചു. അതിനുശേഷം നമ്മൾ പഠിച്ചത് സാന്താൾമാരുടെ കലാപമാണ്. ഈ കർഷകർക്കും ഗോത്രജനതയ്ക്കും പുറമേ അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജാക്കന്മാരും ഭൂപ്രഭുക്കന്മാരുമാണ് കലാപത്തിനിറങ്ങിയ മറ്റൊരു വിഭാഗം. ആരൊക്കെയാണെന്ന് നോക്കൂ. ഒന്നാമത്തേത് ആരാണ്? ഔദിലെ രാജ ചേത് സിംഗ്. രണ്ടാമത്തേത് തിരുനെൽവേലിയിലെ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. മൂന്നാമത്തേത് ശിവഗംഗയിലെ മരുതുപാണ്ഡ്യൻ. നാലാമത്തേത് നമുക്ക് പരിചിതമായ മലബാറിലെ പഴശ്ശിരാജ. അഞ്ചാമത്തേത് കർണാടകയിലെ കിട്ടൂർ ചന്നമ്മ. ആറാമത്തേത് തിരുവിതാംകൂറിലെ വേലുത്തമ്പി. ഏഴാമത്തേത് കൊച്ചിയിലെ പാലിയത്തച്ഛൻ. ഇവരൊക്കെയാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ തിരിഞ്ഞ നാട്ടുരാജാക്കന്മാരും ഭൂപ്രഭുക്കന്മാരും. ആരൊക്കെയാണ്? ഔദിലെ രാജ ചേത് സിംഗ്, തിരുനെൽവേലിയിലെ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ, ശിവഗംഗയിലെ മരുതുപാണ്ഡ്യൻ, മലബാറിലെ പഴശ്ശിരാജ, കർണാടകയിലെ കിട്ടൂർ ചന്നമ്മ, തിരുവിതാംകൂറിലെ വേലുത്തമ്പി, കൊച്ചിയിലെ പാലിയത്തച്ഛൻ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ കേരളത്തിൽ നടന്ന രണ്ട് കലാപങ്ങളെക്കുറിച്ചാണ്. പഴശ്ശിരാജയുടെ കലാപവും വേലുത്തമ്പി ദളവയുടെ കലാപവും. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന പ്രധാന ചെറുത്തുനിൽപ്പുകളിൽ ഒന്നായിരുന്നു പഴശ്ശി സമരങ്ങൾ. വടക്കേ മലബാറിലെ കോട്ടയം മേഖലയിൽ നികുതി പിരിക്കാനുള്ള അവകാശം തടഞ്ഞതാണ് പഴശ്ശിരാജയെ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിച്ചത്. അപ്പോൾ പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം നടത്താനുള്ള കാരണം വടക്കേ മലബാറിലെ കോട്ടയം മേഖലയിൽ നികുതി പിരിക്കാനുള്ള അവകാശം ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? തടഞ്ഞു. വയനാടൻ വനങ്ങൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോരാണ് പഴശ്ശിരാജ നടത്തിയത്. അപ്പോൾ പഴശ്ശിരാജ യുദ്ധം നടത്തിയത് വയനാടിലെ വനങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന പ്രധാന ചെറുത്തുനിൽപ്പുകളിൽ ഒന്നായിരുന്നു പഴശ്ശി സമരങ്ങൾ. വടക്കേ മലബാറിലെ കോട്ടയം മേഖലയിൽ നികുതി പിരിക്കാനുള്ള അവകാശം തടഞ്ഞതാണ് പഴശ്ശിരാജയെ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിച്ചത്. വയനാടൻ വനങ്ങൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോരാണ് പഴശ്ശിരാജ നടത്തിയത്. പഴശ്ശി റിവോൾട്ട് വാസ് വൺ ഓഫ് ദ മേജർ റിവോൾട്ട്സ് ഓഫ് കേരള. ദ ബ്രിട്ടീഷ് ലിഫ്റ്റഡ് പഴശ്ശിരാജാസ് റൈറ്റ് ടു കളക്ട് ടാക്സസ് ഫ്രം കോട്ടയം ഇൻ നോർത്ത് മലബാർ. ദിസ് വാസ് ദ ഇമ്മീഡിയറ്റ് കോസ് ഫോർ പഴശ്ശിരാജാസ് റിവോൾട്ട്. അപ്പോൾ പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യാനുള്ള പ്രധാന കാരണം അവരെന്ത് ചെയ്തു? ബ്രിട്ടീഷ് ലിഫ്റ്റഡ് പഴശ്ശിരാജാസ് റൈറ്റ് ടു കളക്ട് ടാക്സസ് ഫ്രം കോട്ടയം ഇൻ നോർത്ത് മലബാർ. ദിസ് വാസ് ദ ഇമ്മീഡിയറ്റ് കോസ് ഫോർ പഴശ്ശീസ് റിവോൾട്ട്. ഹി ലെഡ് എ ഗെറില്ല വാർ എഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് ഇൻ ദ ഫോറസ്റ്റ് ഓഫ് വയനാട്. അപ്പോൾ വയനാട്ടിലെ വനങ്ങളിൽ ഒളിഞ്ഞിരുന്നു കൊണ്ടാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ യുദ്ധം നടത്തിയത്. തലയ്ക്കൽ ചന്തു, കൈതേരി അമ്പു, ഇടച്ചേന കുങ്കൻ, അത്തം ഗുരുക്കൾ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പടയാളികളാണ് യുദ്ധത്തിൽ പഴശ്ശിരാജയെ സഹായിച്ചത്. അപ്പോൾ പഴശ്ശിരാജയെ യുദ്ധത്തിൽ സഹായിച്ചത് തലയ്ക്കൽ ചന്തു, കൈതേരി അമ്പു, ഇടച്ചന കുങ്കൻ, അത്തൻ ഗുരുക്കൾ എന്നിവരായിരുന്നു. എന്നിവരുടെ നേതൃത്വത്തിലുള്ള പടയാളികളാണ് യുദ്ധത്തിൽ പഴശ്ശിരാജയെ സഹായിച്ചത്. എന്നാൽ പഴശ്ശിരാജയുടെ മരണത്തോടെ ഈ യുദ്ധം അവസാനിച്ചിരിക്കും. അപ്പോൾ ഈ പഴശ്ശിരാജയുടെ മരണത്തോടു കൂടി എന്ത് ചെയ്യും? ഈ യുദ്ധം അവസാനിക്കും. തലക്കൽ ചന്തു, കൈതേരി അമ്പു, എടച്ചന കുങ്കൻ, അത്തൻ ഗുരുക്കൾ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പടയാളികളാണ് യുദ്ധത്തിൽ എന്ത് ചെയ്തത്? പഴശ്ശിരാജയെ സഹായിച്ചത്. എന്നാൽ പഴശ്ശിരാജയുടെ മരണത്തോടുകൂടി ഈ യുദ്ധം എന്ത് ചെയ്തു? അവസാനിച്ചു. തലക്കൽ ചന്തു, കൈതേരി അമ്പു, എടച്ചന കുങ്കൻ ആൻഡ് അത്തൻ ഗുരുക്കൾ വേർ ദ പ്രോമിനൻറ്റ് ലീഡേഴ്സ് ഹു ഫോട്ട് വിത്ത് പഴശ്ശിരാജ ഇൻ ദ റിവോൾട്ട്. പഴശ്ശിരാജയോടൊപ്പം നിന്ന പ്രധാന ആൾക്കാരാണ് ഇവർ. ദ റിവോൾട്ട് എൻഡഡ് വിത്ത് ദ ഡെത്ത് ഓഫ് പഴശ്ശിരാജ. അപ്പോൾ പഴശ്ശിരാജയുടെ ഡെത്തോടുകൂടി, പഴശ്ശിരാജയുടെ മരണത്തോടുകൂടി ഈ യുദ്ധം എന്ത് ചെയ്തു? അവസാനിച്ചു. അപ്പോൾ കേരളത്തിൽ നടന്ന ഒരു പ്രധാന ചെറുനിൽപ്പുകളിൽ ഒന്നാണെന്ത്? പഴശ്ശി സമരങ്ങൾ. ഇംഗ്ലീഷുകാർക്കെതിരെ നടന്ന സമരങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ്.
ഇനി രണ്ടാമതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് വെയിലത്തമ്പി ദളവയുടെ കലാപമാണ്. ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് തിരുവിതാംകൂറിൽ നേതൃത്വം നൽകിയത് ദളവയായിരുന്ന വെയിലത്തമ്പിയായിരുന്നു. ഇപ്പോൾ തിരുവിതാംകൂറിലെ ദളവയായിരുന്ന വെയിലത്തമ്പിയായിരുന്നു ഇവിടുത്തെ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിരന്തര ഇടപെടൽ ദളവയുടെ ഭരണം തടസ്സപ്പെടുത്തി. അപ്പോൾ തിരുവിതാംകൂറിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിരന്തരമായി ഇടപെടാൻ തുടങ്ങി. ഇത് ദളവയുടെ ഭരണത്തെ എന്ത് ചെയ്തു? തടസ്സപ്പെടുത്തി. ഇത് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ തിരിയാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. കൊച്ചിയിലെ മന്ത്രിയായ പാലിയത്തച്ഛൻ അദ്ദേഹത്തെ സഹായിച്ചു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തിരുവിതാംകൂറിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിലുള്ള നിരന്തര ഇടപെടൽ ദളവയുടെ ഭരണത്തെ ബാധിച്ചു. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചു. കൊച്ചിയിലെ മന്ത്രിയായിരുന്ന പാലിയത്തച്ഛൻ എന്ത് ചെയ്തു? വെയിലത്തമ്പി ദളവയെ സഹായിച്ചു. ദ ആൻറ്റി ബ്രിട്ടീഷ് റിവോൾട്ട്സ് ഇൻ ട്രാവൻകൂർ വെർ ലെഡ് ബൈ വെയിലത്തമ്പി ദളവ. ദ കോൺസ്റ്റൻ്റ് ഇൻ്റർവെൻഷൻ ഓഫ് ദ കമ്പനി ഇൻ ദ ഹോം അഫയേഴ്സ് ഓഫ് ട്രാവൻകൂർ ഹിൻഡിയഡ് ദ സ്മൂത്ത് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദളവ. അപ്പോൾ ട്രാവൻകൂറിൻ്റെ ഹോം അഫയേഴ്സിൽ ആഭ്യന്തര കാര്യങ്ങളിൽ നിരന്തര ഇടപെടൽ നടത്തിയപ്പോൾ അതാർക്ക് രസിച്ചില്ല, വെയിലത്തമ്പി ദളവയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ എന്ത് ചെയ്തു? അദ്ദേഹം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ കലാപം ആരംഭിച്ചു. ദിസ് വാസ് എ മെയിൻ റീസൺ ഫോർ ഹിം ടു ടേൺ അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്. പാലിയത്തച്ഛൻ ദ മിനിസ്റ്റർ ഓഫ് കൊച്ചി എക്സ്റ്റെൻഡഡ് ഹിസ് അസിസ്റ്റൻസ് ടു ദളവ. അപ്പോൾ പാലിയത്തച്ഛനാണ് അദ്ദേഹത്തെ എന്ത് ചെയ്തത്? സഹായിച്ച ഒരാൾ. വെയിലത്തമ്പി ദളവയുടെ വളരെ പ്രശസ്തമായ ഒരു സംഭവമാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. 1809 കുണ്ടറയിൽ വെച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വെയിലത്തമ്പി ആഹ്വാനം ചെയ്തു. ഇതാണ് വെയിലത്തമ്പിയുടെ പ്രശസ്തമായ കുണ്ടറ വിളംബരം. അപ്പോൾ 1809 കുണ്ടറയിൽ വെച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വെയിലത്തമ്പി ആഹ്വാനം ചെയ്തു. ഇതാണ് വെയിലത്തമ്പിയുടെ വളരെ പ്രശസ്തമായ കുണ്ടറ വിളംബരം. അപ്പോൾ കുണ്ടറ വിളംബരം ഏത് വർഷത്തിലാണ്? 1809. എന്നാൽ ബ്രിട്ടീഷുകാർ ആക്രമണം ശക്തിപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ പരാജയപ്പെടുത്തി. അപ്പോൾ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? അവരുടെ ആക്രമണം കൂടുതൽ ശക്തിപ്പെടുത്തി അദ്ദേഹത്തെ പരാജയപ്പെടുത്തി. ഇൻ ദ ഫേമസ് കുണ്ടറ പ്രൊക്ലമേഷൻ ഓഫ് 1809 ദളവ കോൾഡ് അപ്പോൺ ദ പീപ്പിൾ ടു ഫൈറ്റ് എഗെയിൻസ്റ്റ് ബ്രിട്ടീഷ്. 1809 കുണ്ടറ വിളംബരത്തിലൂടെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ജനങ്ങളോട് വെയിലത്തമ്പി ദളവ ആവശ്യപ്പെട്ടു. ഹവവർ ഹി വാസ് ഡിഫീറ്റഡ് ബൈ ദ ബ്രിട്ടീഷ്. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ അവരുടെ ആക്രമണത്തിലൂടെ അദ്ദേഹത്തെ എന്ത് ചെയ്തു? പരാജയപ്പെടുത്തി. അപ്പോൾ ഇത് രണ്ടുമാണ് കേരളത്തിൽ നടന്ന പ്രധാന കലാപങ്ങൾ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തിനെതിരെ കേരളത്തിൽ നടന്ന പ്രധാന കലാപങ്ങളാണ് പഴശ്ശി സമരങ്ങളും വെയിലത്തമ്പി ദളവയുടെ സമരവും. അപ്പോൾ നമ്മളിന്ന് പഠിച്ചത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ചെറുതും വലുതുമായി നടന്ന കലാപങ്ങളാണ്. കർഷകർ നയിച്ച കലാപങ്ങൾ പഠിച്ചു നമ്മൾ. ഗോത്രജനത നടത്തിയ കലാപങ്ങൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെട്ടു. അവസാനമായിട്ട് ഭൂപ്രഭുക്കന്മാരും നാട്ടുരാജാക്കന്മാരും നടത്തിയ കലാപങ്ങളും പരിചയപ്പെട്ടു. ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ ചോദിക്കാവുന്നതാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇന്ത്യയുടെ 1st സ്വാതന്ത്ര്യ സമരം പഠിക്കാം. താങ്ക് യു.